എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സോണിയ ജോസ്. മലയാള നിരൂപണത്തിലെ സമ്പുഷ്ട ദശ എന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം സജീവ ശ്രദ്ധേയമായ ഒരു സാഹിത്യ ശാഖയാണ് സാഹിത്യ നിരൂപണം. ഈ കോഴ്സിൽ എന്താണ് സാഹിത്യ നിരൂപണമെന്നും ആരാണ് സാഹിത്യ നിരൂപകനെന്നും സാഹിത്യ നിരൂപകനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, ഒരു പ്രതിഭ സാഹിത്യ നിരൂപകന് ആവശ്യമാണോ, അതായത് സാഹിത്യ നിരൂപകനിൽ പ്രതിഭ ഉണ്ടായിരിക്കണമോ, എന്തിനെ ആസ്പദമാക്കിയാണ് സാഹിത്യ നിരൂപകൻ തൻ്റെ കൃതികൾ രചിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കൂടാതെ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന 4 നിരൂപകരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു കോഴ്സിനകത്ത് കടന്നു വരുന്നു. അവർ പ്രധാനമായിട്ടും MP പോൾ, ജോസഫ് മുണ്ടശ്ശേരി, കേസരി എ ബാലകൃഷ്ണപിള്ള, കുട്ടിക്കൃഷ്ണ മാരാർ തുടങ്ങിയവരാണ്. അവരും മലയാള സാഹിത്യ നിരൂപണത്തിന് നൽകിയ സംഭാവനകൾ, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ, അവയുടെ സവിശേഷതകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, നിരൂപണത്തിനെ സംബന്ധിക്കുന്ന അവരുടേതായ വ്യതിരിക്തത തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോഴ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗവേഷകർക്കും ബിരുദ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും മലയാള നിരൂപണത്തിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഈ 4 നിരൂപകരെ സംബന്ധിച്ചും വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.